ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ടർക്കിഷ് ഡിലൈറ്റ് ആണ്. അതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എന്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു 150 ml വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൈന ഗ്രാസ് പൗഡർ എടുക്കണം. അത് നമുക്ക് ഇതിലേക്ക് ചൈന ഗ്രാസ് ആണെങ്കിൽ നമ്മളൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. 10 മിനിറ്റേക്ക് അനക്കാതെ വെച്ചതാ, ഫ്ലെയിമൊന്നും ഓണാക്കിയിട്ടില്ല. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 300 ഗ്രാം ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. പഞ്ചസാര ഫുൾ അലിഞ്ഞു വരണം. ഇനി നമുക്ക് ഇതിലേക്ക് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അല്പം ഒരു പിഞ്ച് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കാം. 10 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, ഇളക്കുമ്പോൾ മുട്ടി പിടിക്കാൻ പാടില്ല. ഇനി നമുക്കൊരു അര നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ഇഷ്ടത്തിന് കളർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശരിയായിട്ടുണ്ട്. നമുക്കൊരു വെറ്റായിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഒരു വെറ്റായിട്ടുള്ള, അതായത് നനവ് കാണണം, ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ചൂടോടു കൂടി തന്നെ നമ്മൾ ഈ മോൾഡിലോട്ടോ പാത്രത്തിലോട്ടോ ഒഴിക്കണം. ശരിയായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ തുർക്കിഷ് ഡിലൈറ്റ് ശരിയായിട്ടുണ്ട്. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞു ചെയ്ത് തീർന്നിട്ട്. ഡിലൈറ്റ് ആയിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല ഗ്ലാസ് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന വരുന്നുണ്ട്. എന്നാണ്ടേ നാല് സൈഡും. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം ഓരോ പീസുമായിട്ടെടുത്ത്, ഇത് ഷുഗർ പൊടിച്ചതും കോൺഫ്ലവറും കൂടിയാണ്, അതിലേക്ക് ഒന്ന് മുക്കി ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഡസ്റ്റ് നമ്മൾ തുടച്ചു കളയുക. നമ്മൾ തുർക്കിഷ് ഡിലൈറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. കൂടുതൽ ചേരുവകളൊന്നും വേണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.